എന്ന് പറഞ്ഞ പുതിയ വാഹനത്തെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇതൊരു സിക്സ്ത് സെൻസ് ഉള്ള വാഹനമാണ്. അതായത് സേഫ്റ്റിയുടെ കാര്യത്തിൽ ലെവൽ 2 അഡാസ് അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റ് സംവിധാനമായിട്ട് വന്നിട്ടുള്ള ഒരു വാഹനമാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു സേഫ്റ്റി ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. റിയർ ക്രോസ് കൊളീഷൻ അവോയ്ഡൻസ് വാർണിംഗ്, അതായത് നമ്മളൊരു വാഹനം നിർത്തി ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന നമ്മൾ റിവേഴ്സ് എടുക്കുമ്പോൾ നമ്മുടെ പുറകിൽ ഏതെങ്കിലും വണ്ടി പെട്ടെന്ന് ക്രോസ് ചെയ്ത് പോവുകയാണെങ്കിൽ ഇത് വണ്ടി തന്നെ, അതായത് ഇതിൽ നൽകിയിട്ടില്ലെങ്കിൽ ഒരു അഡാസ് സംവിധാനത്തിൽ കൂടെ ഈ വാഹനം തന്നെ സ്റ്റോപ്പ് ആകുന്ന ഒരു സിസ്റ്റമാണത്. നമ്മുടെ വാഹനം അന്നേരം 10 കിലോമീറ്റർ താഴെ സ്പീഡിലായിരിക്കണം എന്നുള്ളത് മാത്രമാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അതാണ് ഇതിൻ്റെ ഒരു ആദ്യത്തെ ഇതായിട്ട് പറയുന്നത്. നമുക്ക് ജസ്റ്റ് അതൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. എന്തായാലും നമ്മൾ വണ്ടി നമ്മൾ പുറകോട്ട് എടുക്കുകയാണ്. ഇപ്പോൾ പുറകിലൊരു വാഹനം ഇപ്പം ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. ഒരു i20 ഇപ്പം നമ്മുടെ വാഹനത്തിന് പോകുന്നത്. പെട്ടെന്ന് വണ്ടി തന്നെ ബ്രേക്ക് ചെയ്യുന്നു, നമുക്കൊരു വാർണിംഗ് തരുന്നു. ഇതാണ് നമ്മൾ ആദ്യം, അതായത് ഫസ്റ്റ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇനി അടുത്ത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം വണ്ടി ഇങ്ങനെ തിരിച്ചു വെച്ച് നമ്മൾ പെട്ടെന്ന് വണ്ടി ഒരു സ്ഥലത്തേക്ക് പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഇരിക്കുന്ന സ്ഥലത്ത് നമ്മൾ വണ്ടി ഡോറ് പെട്ടെന്ന് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അതൊന്ന് എന്താ പറയുന്നത്, അത് നമുക്ക് തരുന്ന വാണി. എന്നാലും ഒരു വണ്ടി ക്രോസ് ചെയ്യുമോ എന്താ, സ്വാഭാവികമായിട്ട് നമ്മൾ ഡോറ് തുറക്കുന്ന വണ്ടി ഒന്നീ സ്റ്റേഷനറി പൊസിഷനിലായിരിക്കും, അല്ലെങ്കിൽ എന്താ പറയുക ചെറിയ സ്പീഡിലായിരിക്കും. സ്വാഭാവികമായിട്ട് 3 കിലോമീറ്ററിലധികം സ്പീഡിലാണെങ്കിൽ നമുക്ക് വാണിംഗ് തരും. നമ്മൾ ഡോറ് തുറക്കും. ഇപ്പം നമ്മുടെ സൈഡിൽ കൂടി വാഹനം പാസ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ഡോറ് ദശ തുറക്കുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ വാണിംഗ് തന്നു കഴിഞ്ഞു. നമ്മുടെ ആ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ അതിനുള്ള വാണിംഗ് തന്നു. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ഫ്രണ്ട് കൊളീഷൻ വാണിംഗ് അസിസ്റ്റൻസ് ആണ്, ആ സംവിധാനമാണ്. അതായത് നമ്മളിപ്പോൾ വാഹനമായിട്ട് പോകുമ്പോൾ പെട്ടെന്ന് ഒരാൾ റോഡിലേക്ക് കയറി വരികയാണെങ്കിൽ, പെട്ടെന്ന് റോഡിലേക്ക് ഒരാൾ പെട്ടെന്ന് ക്രോസ് ചെയ്യുകയാണെങ്കിൽ വണ്ടി തന്നെ സ്റ്റോപ്പ്, അതായത് ഒരു ആക്സിഡൻറ്റ് ഒഴിവാക്കാൻ വേണ്ടി, അതൊരു പെഡസ്ട്രിയൻ ഒരു കാൽനട യാത്രക്കാരൻ ഒരു സൈക്കിളൊക്കെ ആണെങ്കിൽ പോലും വാഹനം തന്നെ ബ്രേക്ക് ചെയ്ത് അത് ഇതിൻ്റെ ഇല്ല റഡാർ സംവിധാനം കൊണ്ട് അത് ഡിറ്റക്ട് ചെയ്ത് വാഹനം തന്നെ സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു സംവിധാനം. ഇപ്പോൾ 10 കിലോമീറ്റർ മുതൽ 150 കിലോമീറ്റർ വരെ സ്പീഡിലാണെങ്കിൽ പോലും ആ വാഹനം അത് നിർത്തും. നമ്മളിപ്പം അത് ഡ്രൈ ഔട്ട് ചെയ്യാൻ വേണ്ടി പോകണം. ഇപ്പം നമ്മുടെ ഒരു ഡമ്മി ഒരാളെ മുമ്പിലുണ്ടാ ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ അതിൽ പുള്ളിയിലേക്ക് എടുക്കുകയാണ്. വാഹനത്തിൻ്റെ സ്പീഡ് ഇപ്പം 60 കിലോമീറ്റർ സ്പീഡാണ്. പക്ഷേ പെട്ടെന്ന് ഇപ്പം നമ്മളിപ്പോൾ അതിൻ്റെ അടുത്തേക്ക് എത്തി, വണ്ടി പെട്ടെന്ന് നിൽക്കും, വണ്ടി തന്നെ നിൽക്കുകയാണ്. പക്ഷേ അത് കൂടുതൽ സ്പീഡിലാണെങ്കിൽ നമ്മൾ ഇൻറ്റൻഷനലി സ്പീഡ് എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് വർക്ക് ചെയ്യണമെന്നില്ല. പക്ഷേ നമ്മൾ നോർമൽ സ്പീഡിൽ നമ്മൾ പെട്ടെന്നുള്ളൊരു ശ്രദ്ധ കുറവുകൊണ്ട് സംഭവിക്കുന്നെങ്കിൽ വാഹനം ഇതുപോലെ നിൽക്കും. ഇപ്പം നമ്മൾ കണ്ട ഈ ഒരു ആക്ഷനിൽ നിൽക്കും. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് സൈക്കിളാണ്. അതായത് സൈക്കിളുമായിട്ട് പെട്ടെന്ന് ഒരാൾ റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നുള്ളത് നോക്കാം. അല്ലെ റാഷ് ഡ്രൈവിങ്ങിൽ അത് വർക്ക് ചെയ്യണമെന്നില്ല. പക്ഷെ നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഒരു സൈക്കിളോ ആളോ വന്നു കഴിഞ്ഞാൽ വാഹനം നിൽക്കും. ഇപ്പം നമ്മൾ വന്നത് 60 കിലോമീറ്റർ സ്പീഡിലായിരുന്നു. ഇപ്പോൾ സൈക്കിൾ തൊട്ട് മുമ്പിൽ നമ്മുടെ ഇപ്പോൾ ജസ്റ്റ് 1 മീറ്റർ 2 മീറ്റർ മുമ്പിൽ വാഹനം, അതായത് ആ ഒരു ആളുടെ മുമ്പിൽ വാഹനം നിൽക്കുന്നതാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആ ഒരു വാഹനത്തിൻ്റെ ഡമ്മി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ പെട്ടെന്ന് നമ്മളൊരു ശ്രദ്ധ മാറിപ്പോവാണെങ്കിൽ നമ്മുടെ മുമ്പിൽ എന്തായാലും ഒരു വണ്ടി ശ്രദ്ധ ജസ്റ്റ് മാറിപ്പോയി നമ്മുടെ മുമ്പിലൊരു വാഹനം വന്നു കഴിഞ്ഞാൽ ഇതെങ്ങനെയായിരിക്കും പ്രവർത്തിക്കുക? അത് വണ്ടിയോ സ്വാഭാവികമായിട്ട് തന്നെ അടുത്ത് പോയി നിൽക്കും. പക്ഷെ നമ്മൾ ഇനി അടുത്ത് അതാണ് ഡ്രൈവ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം നമ്മുടെ വണ്ടി ഏതാണ്ട് 60 കിലോമീറ്റർ സ്പീഡിലാണ്, 50-60 കിലോമീറ്റർ സ്പീഡിലാണ്. നമുക്കത് നമ്മുടെ തൊട്ടടുത്ത് നമുക്ക് വണ്ടി കാണാം. ഇപ്പം നിൽക്കുന്നതാണ് വളരെ അടുത്ത്, എന്നത് 0 സ്പീഡിൽ വന്ന് ഇതാകുകയാണ്. നമുക്ക് ഡ്രൈവ് കെയർഫുള്ളി എന്ന് പറഞ്ഞിട്ടൊരു വാണിംഗ് തരുന്നു മീറ്ററിൽ. എൻ്റെ വണ്ടി പെട്ടെന്ന് സ്പീഡ് കട്ടായി 0 വരുന്നു, സഡനായിട്ട് സ്റ്റോപ്പ് ആകുന്നതാണ് നമ്മൾ കണ്ടത്. അതും ഈ പറഞ്ഞ പോലെ നമ്മൾ റാഷ് ഡ്രൈവിങ്ങിൽ ഒരിക്കലും പോസിബിൾ അല്ല. കാരണം റാഷ് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരിക്കലും ശ്രദ്ധിക്കാതെയുള്ള ഡ്രൈവിംഗ് ആയിരിക്കത്തില്ല, അത് എന്താ പറയുക നമ്മൾ കാണുന്നുണ്ടാവും. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ അബദ്ധവശാൽ സംഭവിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് വാഹനം സ്ലോയിലായിരിക്കും. അപ്പോൾ അന്നേരത്തേക്ക് ഒരു സേഫ്റ്റി പ്രിക്കോഷൻ എന്നുള്ള രീതിയിലാണ് ഈ ഫീച്ചറുകളെല്ലാം വർക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബ്ലൈൻഡ് കൊളീഷൻ വാണിംഗ്, ലൈൻ കീപ്പ് അസിസ്റ്റ് വാണിംഗ്, ലൈൻ ഫോളോ അസിസ്റ്റ് വാണിംഗ്, സ്മാർട്ട് ക്രൂസ് കൺട്രോൾ. ഈ 4 എണ്ണമാണ് നമ്മളിപ്പോൾ നമ്മൾ ഈ ട്രാക്കിലല്ല, അത് നമ്മൾ പുറത്ത് ഒരു ഔട്ടർ ട്രാക്കിലാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. എന്തായാലും നമുക്കിനി നല്ല അടുത്തിലേക്ക് അതിലേക്ക് പോകാം. ഓക്കെ, അപ്പം നമ്മൾ ഇതിൻ്റെ ഒരു ആദ്യത്തെ ലെവൽ നമ്മൾ കണ്ടു. ഇനി നമ്മൾ സെക്കൻഡ് ഇതിൽ, അതായത് അഡാസിൻ്റെ പെർഫോമൻസ് അല്ല അഡാസിൻ്റെ ഫീച്ചറുകൾ നമ്മൾ അടുത്ത് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ സ്മാർട്ട് ക്രൂയിസ് കൺട്രോൾ. നമ്മുടെ മുമ്പിൽ ഒരു വാഹനം പോകുന്നുണ്ടെങ്കിൽ ആ വാഹനം സ്ലോ ആകുന്നതിനനുസരിച്ച് നമ്മുടെ വാഹനം ഓട്ടോമാറ്റിക്കലി സ്ലോ ആയി വരികയാണ്. ആ വണ്ടി അത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റേഷനറി പൊസിഷനിൽ എത്തിയാൽ നമ്മുടെ വാഹനവും വന്നിട്ട് ആ വാഹനത്തിൻ്റെ പുറകിലായിട്ട് വന്ന് നിൽക്കും. പിന്നീട് അത് സ്റ്റാർട്ട് ചെയ്ത് യാത്ര ചെയ്ത് തുടങ്ങി കഴിയുമ്പോൾ നമ്മുടെ വാഹനം സ്പീഡ് എടുത്ത് പോകുന്ന ഒരു സംവിധാനം. അത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടൊരു ഫീച്ചർ തന്നെയാണ്. അതായത് നമ്മുടെ മുമ്പിൽ പോകുന്ന വണ്ടി ഒരു 50 കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നതെങ്കിൽ നമ്മുടെ വാഹനം സ്വാഭാവികമായിട്ട് അതിൻ്റെ താഴെയുള്ള സ്പീഡായിരിക്കും എടുക്കുന്നത്. ഈ ഒരു സംവിധാനം ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാഹനം അതിലും കുറഞ്ഞ് സ്പീഡെടുത്താണ് സഞ്ചരിക്കാൻ സാധിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒരു മറ്റൊരു അഡ്വാൻറ്റേജ്. നമുക്ക് കാണാൻ വേണ്ടി പറ്റും നമ്മുടെ മുമ്പിൽ പോകുന്ന വാഹനം പൂർണ്ണമായും നിന്നു, സ്വാഭാവികമായിട്ട് നമ്മുടെ വാഹനം വന്ന് ഏതാണ്ട് ചെറിയൊരു ഓൾമോസ്റ്റ് 2 മീറ്റർ ഡിസ്റ്റൻസ്. റൈറ്റ്, ഡിസ്റ്റൻസ് ഇസ് വെരി ബേസ്ഡ് ഓൺ ദ വെഹിക്കിൾസ്.
സ്പീഡ്. ഓക്കെ, അത് വാഹനങ്ങളുടെ നമ്മുടെ മുമ്പിൽ പോകുന്നത് നമ്മുടെ വണ്ടിയുടെ സ്പീഡിനനുസരിച്ചായിരിക്കും ആ വണ്ടി വന്ന് നിൽക്കുന്ന ഡിസ്റ്റൻസ് ഉണ്ടാകും. ചിലപ്പോൾ ഒത്തിരി ക്ലോസ് ആയിരിക്കും, പക്ഷെ എന്നാലും ഇടിക്കില്ല, അതാണ് ഉറപ്പ്. ചിലപ്പം കുറച്ചും കൂടി കൂടുതൽ ഡിസ്റ്റൻസിലായിരിക്കും നിൽക്കുന്നത്. ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് ലെയിൻ കീപ്പ് അസിസ്റ്റ് എന്ന് പറഞ്ഞ ഫീച്ചറാണ്. അതൊരു സേഫ്റ്റി ഫീച്ചറാണ്, കാരണം സുരക്ഷയ്ക്ക് വേണ്ടി തന്നെയുള്ള, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം സേഫ്റ്റിക്കാണ്, പക്ഷെ ഇത് ഒന്നുകൂടെ അഡ്വാൻസ് സേഫ്റ്റിയാണ്. അതായത് നമ്മളൊരു ആ ഒരു ലൈൻ കീപ്പ് ചെയ്ത് നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് അറിയാതെ സ്റ്റിയറിംഗ് ജസ്റ്റ് ടേൺ ആയിട്ട് നമ്മൾ ലൈനിന് പുറത്തേക്ക് പോവുകയാണെങ്കിൽ തന്നെ വണ്ടി സ്റ്റിയറിംഗ് ഓട്ടോമാറ്റിക്കലി ടേൺ ചെയ്ത് നമ്മൾ കീപ്പ് ചെയ്യേണ്ട ആ ലൈൻ ഏതാണോ ആ ലൈനിലേക്ക് വാഹനം തിരിച്ചു കൊണ്ടിരുന്ന ഫീച്ചറാണ് ലൈൻ കീപ്പ് അസിസ്റ്റ് എന്ന് പറഞ്ഞ ആ ഒരു അഡാസിൻ്റെ ആ ഒരു സംവിധാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതിനിപ്പം ആ ലൈൻ ഫോളോ അസിസ്റ്റ് എന്ന് പറഞ്ഞ ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന ലൈനിൽ ആ വാഹനം എന്താ പറയുന്നത് അത് തന്നെ ഒരു 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 ലൈൻ ക്രിയേറ്റ് ചെയ്ത് അല്ലെ ഇമാജിൻ ചെയ്തെടുത്തിട്ട് നമ്മൾ വാഹനത്തിന് നമ്മൾ സെൻട്രലായിട്ട് നമ്മൾ എന്താ പറയുന്നത് യാത്ര ഉറപ്പാക്കുന്നത് നമ്മുടെ വാഹന സെൻട്രലിൽ വളരെ സേഫ് ആയിട്ട് യാത്ര ചെയ്യുന്ന സമയത്ത്. ഇത് ശരിക്കും ഒരു സേഫ്റ്റി ഫീച്ചർ അല്ല, അത് സൗകര്യം അല്ലെ കൺവീനിയൻസിന് വേണ്ടിയുള്ളൊരു ഫീച്ചറാണ് ലൈൻ ഫോളോ അസിസ്റ്റ്. അതായത് ഇനിയിപ്പം ഏറ്റവും ഒടുവിലായിട്ടുള്ളത് ബ്ലൈൻഡ് സ്പോട്ട് പൊല്യൂഷൻ വാണിംഗ്. അതായത് അത് നമ്മൾ നോക്കി പരീക്ഷിച്ച് എങ്ങനെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മളിപ്പം നമ്മൾ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്നു, നമ്മൾ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിയണം. ലെഫ്റ്റ് സൈഡിലേക്ക് തിരിയാൻ വേണ്ടി സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ മീറ്ററിൽ നമ്മുടെ അൽക്കസാറിലെല്ലാം കണ്ടൊരു മീറ്ററിൽ നമ്മൾ ആ സ്ക്രീൻ കാണിക്കുന്നു. അതിനുശേഷം നമുക്ക് ഒരു വാർണിംഗ് തരികയാണ്, നമ്മുടെ നമ്മുടെ റിയർ വ്യൂ മിററിൽ ഒരു വാർണിംഗ് ലൈറ്റ് കത്തുന്നതിനൊപ്പം ഒരു ശബ്ദവും തരുന്നു, എന്നിട്ട് നമുക്ക് അതിൻ്റെ വാർണിംഗ് തരികയാണ് ഒരു വണ്ടി ഓവർ സ്പീഡിൽ നമ്മുടെ സൈഡിൽ വരുന്നുണ്ടെന്നുള്ളത്. അത് ഈ പറഞ്ഞ സേഫ്റ്റി ഫീച്ചർ തന്നെയാണ്, നമ്മുടെ സൈഡിൽ വരുന്ന പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കാതെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളുള്ള അപകടം ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഫീച്ചറാണ്. ഒരുപാട് നിരവധി സുരക്ഷാ ഫീച്ചറുകൾ ഈ വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഒരു എന്നാ പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു എന്താ പറയുന്നത് ലെവൽ 2 ഓട്ടോണമസ് സംവിധാനത്തിലേക്ക്, അതായത് സുരക്ഷയ്ക്ക് വേണ്ടി അഡാസ് അഡ്വാൻസ് ഡ്രൈവർ അസിസ്റ്റ് സംവിധാനം കൊണ്ടുവന്നിരിക്കുന്നത് പൂർണ്ണമായും സേഫ്റ്റി സുരക്ഷേനെ മുൻനിർത്തി മാത്രം വന്നിട്ടുള്ളൊരു ഫീച്ചറാണ്. അത് ഇതിൻ്റെ മുൻ ജനറേഷനിൽ നിന്നാണ് ഈ വാഹനത്തിൽ വ്യത്യാസമുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒഫ്കോഴ്സ് ഇതിൻ്റെ ലുക്കിൽ മാറ്റം വന്നിട്ടുണ്ട്, ഫീച്ചറുകളിൽ മാറ്റം വന്നിട്ടുണ്ട്. അതിനേക്കാൾ എല്ലാം ഉപരി എടുത്തു പറയേണ്ടത് നമ്മൾ ഈ വാഹനത്തിന് അഡാസ് കൊണ്ടുവന്നിരിക്കുന്നത് സേഫ്റ്റിക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഫീച്ചറുകളാണ്. അപ്പോൾ ഇതാണ് അഡ്വാൻസ് ഡ്രൈവർ അസിസ്റ്റ് സംവിധാനം ഹ്യുണ്ടായി കൊണ്ടുവന്നിട്ടുള്ള, അതായത് ടൂസോണിൽ കൊണ്ടുവന്നിട്ടുള്ള അഡ്വാൻസ് ഡ്രൈവർ അസിസ്റ്റ് സംവിധാനം.